അങ്ങനെ ചെയ്താൽ നിന്റെ പ്രശ്നത്തിന്റെ താഴ്വര. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന്റെ താഴ്വര നിന്റെ അനുഗ്രഹത്തിന്റെ താഴ്വരയായി മാറും. ശത്രുക്കൾ നിനക്കെതിരെ കൂടിയിരിക്കുന്ന താഴ്വര നിനക്ക് സ്പോയിൽ ലഭിക്കുന്ന താഴ്വരയായി മാറും. പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ പിന്മാറി പകരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവിക ആലോചന കേട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക ആലോചനയെ സ്വീകരിച്ചുകൊണ്ട് ദൈവവചനം സ്വീകരിച്ച് അതിനനുസൃതമായി മുന്നോട്ട് നമ്മുടെ സ്റ്റെപ്പുകൾ വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിപ്പാനിടയായി ചെയ്യും. ഹല്ലേലൂയ. അവർ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമായ കർത്താവിനെ പോയിരുന്നു ആരാധനയെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം ദൈവത്തെ നാം ആരാധിക്കണമെങ്കിൽ, ദൈവത്തെ നാം സ്തുതിക്കണമെങ്കിൽ, ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണമെങ്കിൽ ആ ആരാധന മധ്യ ദൈവം ഇറങ്ങി വരും. നിന്റെ പ്രശ്നമൊക്കെ വലുതാണെങ്കിൽ അത് കാര്യമല്ല, അതിനേക്കാൾ വലുവനായ കർത്താവേ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവോ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു പക്ഷെ നിന്റെ ഭാവിയുടെ പ്രശ്നമായിരിക്കാം, ഒരു പക്ഷെ എന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നമായിരിക്കാം, ഒരു പക്ഷേ നിനക്ക് ഒരിക്കലും തരണം ചെയ്യുവാൻ കഴിയത്തില്ല, നിനക്കൊരിക്കലും വിടുതൽ ലഭിക്കില്ല എന്ന് ഉദ്ദേശിച്ച രോഗങ്ങളായിരിക്കാം, ഒരു പക്ഷെ നിന്റെ ജീവിതത്തിലെ മാനസികമായ പകർച്ചകളായിരിക്കാം, എന്ന ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം എന്നെ കഴിക്കുന്ന ദൈവദിനമേ അല്പസമയം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ദൈവസ്ഥയിലേക്ക് കൊണ്ടുവരാം. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് ദൈവം പരിഹാരം നൽകും. എല്ലാ കണ്ണുകളും പറയട്ടെ, അതെല്ലാ ഹൃദയം ദിവസവും താഴ്ത്തി ഏൽപ്പിക്കട്ടെ. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം പ്രശ്നമല്ല വലുത്, പ്രശ്നത്തെക്കാൾ വന്ന പ്രകർത്താവാണ്. സർവശക്തനായ ദൈവം ഇന്നിരിക്കുന്ന പകൽക്കാലം നമ്മുടെ മച്ച ഇറങ്ങി വരട്ടെ. ആരാധനയിൽ ഇറങ്ങി വരുന്ന കർത്താവ്, പാടി സ്തുതിക്കുമ്പോൾ ഇറങ്ങി വരുന്ന കർത്താവ്, സ്തുതികളുമേ ഇറങ്ങി വരുന്ന കർത്താവ്. ദൈവത്തിനർപ്പിക്കുമ്പോൾ നമ്മുടെ മച്ച ഇറങ്ങി വന്ന് നമ്മുടെ അസാധ്യമായ പ്രശ്നങ്ങളെ സാധ്യമാക്കിട്ടുണ്ട്. ശക്തനാണെങ്കിലും ദൈവം സർവശക്തനായ ഇതിലേക്ക് വേണ്ടി ഇറങ്ങി വരും. ആയിരത്തി തൊള്ളായിരത്തി 1967 നടന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. അറബി രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനോട് യുദ്ധത്തിനായി കടന്നു വന്നു. ഇസ്രയേൽ യുദ്ധം നടക്കുമ്പോൾ അനേക അത്ഭുതങ്ങൾ ആ യുദ്ധത്തിൽ നടന്നതിൽ ഒന്ന് ഞാൻ പറയട്ടെ. യുദ്ധത്തിൽ വെടിയേറ്റ് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു സോൾജിയർ, ഒരു ഇസ്രയേലി സോൾജിയർ, അവനെ കൊല്ലുവാനായിട്ട് ഒരു കമാൻഡറും അവനോടുകൂടി തന്നോടുകൂടി ഉണ്ടായിരുന്ന സോൾജിയേഴ്സും വെടിവെപ്പാൻ ഒരുങ്ങുമ്പോൾ അവന് ചുറ്റും അനേക ദൂതന്മാർ ഇറങ്ങി വന്ന് അവന് ചുറ്റും നിൽക്കുന്നുണ്ട്. അവരെ ഭയവരായി അവരുടെ അവരവരുടെ ആയുധം താത്തു വെച്ച് അവന് കീഴ്വണങ്ങി. ആ ആർമി കമാൻഡറോട് അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറയുകയാണ്, ആ ഒരുവനെ ഞങ്ങൾ കണ്ടത് അനേക ദൂതന്മാരെ ഞങ്ങൾക്ക്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല നീ യുദ്ധം ചെയ്യുന്നത്, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് വേണ്ടി ദൈവമായ കർത്താവ് സ്വർഗത്തിലെ ആർമിയെ അയച്ച് ദൂതന്മാരെ അയച്ച് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. അവൻ തന്നെ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അവന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും. ദൈവമായ കർത്താവ് വർദ്ധിക്കുന്നവനാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാണ്.